അസ്സലാമു അലൈക്കും എല്ലാവർക്കും നൂർജു കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ബിരിയാണി മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്ന് ഈ ഒരു ബിരിയാണി മസാല തന്നെയാണ് ഞാൻ മറ്റുള്ള കറികൾക്കൊക്കെ ഗരം മസാല ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ് ഈ ഗരം മസാല ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ അതാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തിട്ട് ഇടാൻ കാരണം കേട്ടോ ഒരുപാട് കമൻറ്റ് വന്നിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു ഗം ഗരം മസാലക്കൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഉമ്മ ഇത് കറികൾക്കൊക്കെ ഉമ്മ ഇതാണ് യൂസ് ചെയ്യാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ കറികൾക്കും പലഹാരങ്ങൾക്കും ബിരിയാണി ബിരിയാണിക്കൊക്കെ ഈ ഒരു മസാല മാത്രം മതി അപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഗരം മസാല തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന കറികൾക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഉറപ്പാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഉമ്മ ഇത് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞാനൊരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ എടുക്കുന്നത് ജാതിക്കാണ് കേട്ടോ അപ്പോൾ ജാതിക്ക് അത് വലുതാണെങ്കിൽ ഒറ്റ ഒന്ന് മതിയേ ഇത് ചെറിയ തരം കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലുള്ള ഈ തൊലിയില്ലേ അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരു ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അതൊന്ന് പൊട്ടിച്ച് കൊണ്ടുവരുവാണേ ഇനി ഇതിലേക്ക് കറുവപ്പാട്ടാണ് കേട്ടോ എടുക്കുന്നത് അതൊരു ഇരുപത് ഗ്രാമുണ്ട് അതൊന്ന് ഞാൻ കൈകൊണ്ട് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വലിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിടണേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകം അതൊരു ഇരുപത് ഗ്രാമുണ്ട് അപ്പോൾ ആ പെരിഞ്ചീരകം ഞാൻ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടോ ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഞാൻ ജാതി പത്രയാണ് ജാതിപത്രി ഒരു അഞ്ച് ഗ്രാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ് ഇരുപത് ഗ്രാം മല്ലി ഇനി കറാമ്പൂവ് അതും ഒരു ഇരുപത് ഗ്രാമുണ്ട് തക്കോലം ഇത് ഒരു അഞ്ച് ഗ്രാം ഇത് വലിയ സൈസ് തക്കോലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കുരു കളയണം കേട്ടോ ഇത് ചെറിയ തരം തക്കോലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരു എടുക്കാനില്ല ഈ കുരു അടക്കം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ഉള്ളിലുള്ള ഒരു കുരു ഉണ്ടാവുക അത് മാറ്റി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ അതൊരു പത്ത് ഗ്രാം ഇതൊന്നും കൂടി പോവരുത് കേട്ടോ ഇതേ അളവ് തന്നെ എടുക്കണേ പിന്നെ കുരുമുളക് അതൊരു പത്ത് ഗ്രാമുണ്ട് ഇതാണ് സാജീരകം ഇത് ചെറിയ ജീരകത്തിൻ്റെ അതേ ഒരു ഷെയ്പ്പാണ് ഉണ്ടാവുക പക്ഷെ അത് സാജീരകം ആണ്ട്ടോ ചെറിയ ജീരകമല്ല സാജീരകം അതൊരു പത്ത് ഗ്രാം അപ്പോൾ ഈ സാജീരകത്തിൻ്റെ ഞാനിവിടെ എടുത്ത് പറയുന്നത് സാജീരകം അറിയാത്ത പോലും ഉണ്ടാവില്ല അതെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് സാജീരകം എന്ന് പറഞ്ഞാൽ എന്താണ് സാധനമെന്ന് അപ്പോൾ ഓൽക്കാ ഓൽക്ക് വേണ്ടിയിട്ടാട്ടോ അതിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് സാജീരകം എന്ന് പറഞ്ഞാൽ ജീരകത്തിനേക്കാളും ചെറിയൊരു തരം ജീരകമാണ് കേട്ടോ ഇതാണ് നമ്മൾ അപ്പത്തിനൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടിയത് കസ് കസ് അതൊരു പത്ത് ഗ്രാമുണ്ട് ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാണ്ട് കേട്ടോ അത് ഞാൻ വേറെ തന്നെ വെക്കുകയാണേ അതൊന്ന് വേറെ തന്നെ വറുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അത് ഇടരുത് നമുക്കിത് വേറെ വറുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കാശ്മീരി മുളക് എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇത് കാശ്മീരി മുളക് കയ്യിൽ വറ്റൽ മുളക് രണ്ടെണ്ണം എടുത്താൽ മതിയേ എരുവുള്ള മുളക് ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അതിനു വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പിൽ വെച്ച് ഈ പാന് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ് ഇട്ടുകൊടുക്കുന്നത് കസ് കസില്ലേ അതാണ് കേട്ടോ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടണ ടൈം വരൂല്ലേ ഇതിലിട്ടാൽ ഇങ്ങനെ ഈ പൊരിഞ്ഞ് വരും ആ ടൈമിലൊന്ന് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഒരു നമ്മൾ ഇട്ടച്ചാൽ ആ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ ഇനി ഇത് പാനിലേക്ക് തന്നെ ഞാൻ ആ കാശ്മീരി മുളകാട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആ കറുവപ്പട്ട ഉണ്ടല്ലോ അതും ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം സമയമൊന്നും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അങ്ങോട്ട് ചൂട് തട്ടൂല നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ കയ്യിലുള്ളതൊക്കെ ചെറിയ ചെറിയതല്ലേ അപ്പോൾ ഈ ഒരു പട്ടിയും മുളകും ആദ്യം ഇട്ട് കൊടുത്തൊന്ന് വറുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കേണ്ടി കെട്ടോ അപ്പോൾ ആ മുളകും ഒന്ന് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഈ ചെറിയ ഫ്ലെയിം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയെ അപ്പോൾ ഒന്നും കൂട്ടി വെച്ചിത് വറുത്തെടുക്കുകയെ ചെയ്യരുത് കേട്ടോ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഒന്ന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ആക്കട്ടോ കുറച്ച് സമയം അത് ഇളക്കിയതിന് ശേഷം ഞാൻ ഇനി ഇത് ഫ്ലെയിം ആക്കിയിട്ടുണ്ട് ഇനി ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് ആ പാനിൽ തന്നെ വെക്കുമ്പോൾ നല്ല ചൂടായി പോകും അപ്പോൾ ഇത് ഇതിന് നിന്ന് മാറ്റി കൊടുക്കണം ജീരക ഉള്ളതല്ലേ അപ്പോൾ അത് കരിഞ്ഞു പോകട്ടോ അപ്പം ഞാനൊരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുത്ത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചാൽ കസുഖസില്ല അതും ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് ചൂട് തണഞ്ഞിട്ട് വേണത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ കുറച്ചതിൽ ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് അടിച്ചതിൻ്റെ ശേഷം ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ആ പേപ്പറിൻ്റെ അകത്ത് തൊയ്യല്ല അപ്പോൾ അത് എടുത്തിടാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പേപ്പർ വെച്ചെടുത്തത് അപ്പോൾ നമുക്ക് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് ജാറിങ്ങനെ തുറക്കുമ്പോൾ ആ ജാറിൻ്റെ മുള്ളൊക്കെ പറ്റിയതുണ്ടാവും അതൊക്കെ ഇങ്ങോട്ട് താഴെ പോണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പേപ്പർ വെച്ചെടുത്തത് എന്നിട്ട് ഞാൻ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോട്ടിൻ്റെ എന്നിട്ട് അടുത്തതും ഇതേമാതിരി തന്നെ പൊടിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം ഇത് ചൂട് തണിയണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം ഒരു കുപ്പിയിലാക്കി വെക്കാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ നമ്മൾ ആദ്യം ഇട്ടേലാമുളകിൻ്റെ ഉണ്ട് ഇനി അതാണ് ആ കളറ് വ്യത്യാസം അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചാൽ മതിയേ ഈ ഒരു പൊടി ഈ അളവിൽ ഇനിക്കിവിടെ പൊടിച്ചെടുത്തിട്ട് ഈ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പൊടിയാണ് കേട്ടോ കിട്ടിയത് നമ്മൾ കടയിൽ നിന്നൊക്കെ ബിരിയാണി മസാലപ്പൊടി വാങ്ങുന്നതിലും നല്ലത് ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്ന കേട്ടോ ഞാനിവിടെ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി വെക്കലാണ് നല്ല ടേസ്റ്റാണ് അന്നേരം കറിക്കും ബിരിയാണിക്കൊക്കെ നല്ലൊരു പ്രത്യേക രുചിയാണ് ഇതിൽ പറഞ്ഞ ഈ അളവൊക്കെ ഞാൻ എഴുതി കൊടുത്ത് കടക്കാർ എടുത്ത് തന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഓരോന്നും വേറെ വേറെ തന്നെ കഴുകി ഉണക്കി വെച്ചതാണ് അപ്പോൾ അത് നല്ലോണം ചൂട് തണുങ്ങിപ്പോയി വെയിലത്തുനിന്ന് എടുത്ത് കൊണ്ടുവരുന്ന ടൈമിൽ നല്ല ചൂടുണ്ടായിനി അപ്പം ഞങ്ങൾക്കിത് കാണിച്ചു തരണല്ലോ വീഡിയോ എടുക്കാൻ ഞാൻ പിറ്റിയാത്ത ദിവസമാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിതൊന്ന് ചൂടാക്കുന്നത് കേട്ടോ എല്ലാം നിന്നെ ഇത് ഒരുമിച്ച് തന്നെ കഴുകി ഉണക്കിയിട്ട് ഓ ആ എടുത്ത് കൊണ്ടുവന്ന് പൊടിച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം വെള്ളമൊന്നുമില്ലാത്ത നല്ല നനവൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയ ഒരു അടപ്പുള്ള കുപ്പിയിലാക്കി വെച്ചാൽ മതിയേ അപ്പം എല്ലാവരും ഇതേമാതിരി ഗരം മസാല ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് ബിരിയാണിക്കും കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഗരം മസാലേൻ്റെ പൊടിയാണ് ഇട്ടത് ബിരിയാണി മസാലപ്പൊടി ഈ ഒരു പൊടി ഈ അളവിൽ എനിക്കിവിടെ പൊടിച്ചെടുത്തിട്ട് ഈ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പൊടിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവരുത് കേട്ടോ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അലൈക്കും